ഇപ്പോഴാണ് എനിക്കത് ക്ലിയറായി. അപ്പോഴൊരു വിചാരിച്ചില്ലേ എല്ലാവർക്കും നമസ്കാരം. കുഴി എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത്. ജിതു ജോസഫ് സംവിധാനം ചെയ്യുന്ന സാധാരണ സിനിമകളിൽ നിന്നൊരു വ്യത്യസ്തമായ സിനിമയാണ്. ജിത്തുവിൻ്റെ ഒരു ജോണറിൽപ്പെട്ട സിനിമയല്ല ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ സിനിമയാണ്. തമാശ മാത്രം, ചിരിക്കാൻ വരുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചെടുത്തിട്ടുള്ള സിനിമയാണ്. വളരെ ഒരു ലൈറ്റർ സിനിമയാണ്. ആ സിനിമ 15-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ മാക്സിമം ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക, ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻസിലേക്ക് ഉദ്ദേശം അതാണല്ലോ. അപ്പോൾ റിലീസിന് മുമ്പ് ഈ സിനിമയ്ക്ക് പരമാവധി പ്രേക്ഷകരെ 15-ാം തീയതി തന്നെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങളോടൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനഭിനയിച്ച പ്രധാന റോളുകൾ ചെയ്തിട്ടുള്ള കുറച്ചുപേര് ഇവിടെ എത്തിയിട്ടുണ്ട്, മറ്റു ചിലർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സംവിധായകനായ ജിത്തു ജോസഫ് ഇവിടെയുണ്ട്, റൈറ്റർ കൃഷ്ണകുമാറുണ്ട്, പിന്നെ നിങ്ങൾക്കറിയാവുന്ന പരിചയമുള്ള മുഖങ്ങളായ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സിനിമയെക്കുറിച്ച് ഡയറക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം ചോദിക്കാം. അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിൻ്റെ ഇപ്പോൾ പടത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിക്കാം. അതിനുശേഷം ഞങ്ങൾ ഓരോരുത്തരും സംസാരിക്കാം, പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ആദ്യം ജിത്തു ജോസഫിലേക്ക്. യൂഷ്വലി എൻ്റെ ഒരു എന്താ പറയുക, ശ്രീകഥ പോലെ ഒരു പാറ്റേൺ സിനിമ, ഞാൻ ചെയ്യുന്നൊരു പാറ്റേണിൽ നിന്ന് കുറച്ച് വിഭിന്നമായി ഒരു ഹ്യൂമർ ട്രാക്കിലുള്ളൊരു ഇതാണ്. പക്ഷെ ഞാനിതിനു മുമ്പ് ഈ ജോണർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു വലിയ ഗ്യാപ്പ് വന്നു ഇൻ ബിറ്റ്വീൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു പടം തയ്യാറാക്കി മുന്നോട്ട് വരുമ്പോൾ എപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ചില സസ്പെൻസ്, ട്വിസ്റ്റ്, അങ്ങനത്തെ ഒരു ഒരു ഇതൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തത് ഒരു പ്യുവർ കോർട്ട്റൂം ഡ്രാമയായിരുന്നു. ഇതൊരു ഒരു രണ്ട് മണിക്കൂർ തിയേറ്ററിൽ വന്നിരിക്കുക, എന്താ പറയുക, ചിരിക്കുക, സന്തോഷമായി വീടുകളിലേക്ക് മടങ്ങുക. അപ്പം നമ്മളിപ്പോൾ ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിനകത്തൊരു ഒരു റിലീഫിന് വേണ്ടിയാണല്ലോ ഇപ്പോൾ എല്ലാവരും സിനിമ കാണാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററുകളിൽ വന്ന് ഈ സിനിമ കാണണം. ഇതിനകത്ത് വലിയൊരു താരനിര തന്നെയുണ്ട്, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. വളരെ ഒരു മത്സരിച്ചുള്ള ഒരു അഭിനയം ഇതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. എല്ലാവരും അവരവരുടെ ക്യാരക്ടറുകൾ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അവർക്കതുപോലെ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ആ സ്ക്രിപ്റ്റിനകത്ത് കൃഷ്ണകുമാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വളരെ എന്താ പറയുക, നല്ല സോളിഡായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. വ്യക്തമായ ഒരു തുടക്കവും ഒരു ഇൻ്റർവലും ഒരു ഒടുക്കവും ഒക്കെ ഉള്ള ഒരു സോളിഡ് സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും 15-ാം തീയതി ഇതിൻ്റെ തിയേറ്ററുകളിൽ തന്നെ വന്ന് കാണുക. കൃഷ്ണകുമാറിന് ഈ സിനിമയെക്കുറിച്ചുള്ള പറയാൻ എന്താ ഉള്ളതെന്ന് നോക്കാം.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ഇതിനു മുമ്പുള്ള രണ്ട് സിനിമയും ജിത്തുവിൻ്റെ കൂടെയായിരുന്നു. ജിത്തുവിൻ്റെ കൂടെയുള്ള മൂന്നാമത്തെ സിനിമ. രണ്ട് സിനിമകളും ത്രില്ലർ ജോണറിൽ പെട്ട ജിത്തുവിൻ്റെ ഒരു സ്ട്രോങ് മേഖല എന്ന് പറയുന്ന ആ ജോണറിൽ പെട്ട സിനിമകളായിരുന്നു. അപ്പം ഞാനും ആദ്യമായിട്ടാണ് ഒരു കോമഡി ട്രാക്കിൽ, അല്ലെങ്കിൽ ഒരു കുറച്ച് ഡാർക്ക് ഹ്യൂമർ അങ്ങനത്തെ ഒരു ട്രാക്കിലുള്ളൊരു സിനിമ എഴുതുന്നതും ചെയ്യുന്നതും. അപ്പം ഈ സിനിമയിൽ ഒരു റൈറ്റിങ്ങിനകത്തിൽ ഒരു ഡിഫറൻ്റായൊരു രീതി പരീക്ഷിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രീതി എന്നല്ല, ഒരു പറയാവുന്ന ഒരു എടുത്തു പറയാവുന്ന ഒരു ഇത്, രണ്ട് മൂന്ന് ട്രാക്കിലായിട്ട് കഥകൾ വന്നിട്ട് ഈ കഥകളെല്ലാം കൂടെ ഒരു മെർജ് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പം ഈ സിനിമയിൽ ഇപ്പോൾ ഇവരിൽ പലരും ചെയ്യുന്ന കഥാപാത്രങ്ങൾ പരസ്പരം യാതൊരു ബന്ധമില്ലാത്തവരും, അന്നേ ദിവസം ചില പ്രത്യേക സംഭവങ്ങൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ലൈഫിൽ ഒരിക്കലും കണ്ടുമുട്ടുക പോലും ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് ഇവർ പലരും ചെയ്യുന്ന കഥാപാത്രങ്ങൾ. തമ്മിൽ തമ്മിൽ ബന്ധമുള്ളത് വളരെ അപൂർവമായ ആളുകൾ തമ്മിലേ ഉള്ളൂ. അപ്പം അവരെല്ലാവരും അവരവരുടേതായ ഒരു കഥകളിലൂടെ വന്ന് ആ കഥകൾ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ പല ജംഗ്ഷനിൽ വെച്ച് കൂട്ടിമുട്ടി അവസാനം എല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു റൈറ്റിംഗ് വന്നിരിക്കുന്നത്. പിന്നെ ഹ്യൂമർ ചെയ്യുന്ന നമ്മുടെ ഒരു വിവിധ കാലഘട്ടങ്ങളിൽ, അതായത് 90s നിങ്ങളുടെ സിദ്ദിഖേട്ടൻ, ബൈചേട്ടൻ അങ്ങനെയൊക്കെയുള്ള ഹ്യൂമർ വളരെ മനോഹരമായി ചെയ്തിരുന്ന ആ കാലഘട്ടത്തിലെ ആൾക്കാർ തുടങ്ങി ഒരു കുറച്ച് ഒരു 10 മുമ്പത്തേക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ അജുനെ പോലെ അങ്ങനെയൊക്കെയുള്ള ആളുകളും ഈ കാലഘട്ടത്തിൽ ഹ്യൂമർ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ബേസിൽ, ഗ്രേസ്, അൽതാഫ്, ഇങ്ങനെ പല ജനറേഷനിൽ ഹ്യൂമർ വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി വെച്ചതിനപ്പുറം വളരെ മനോഹരമായ രീതിയിൽ അത് അവർ പെർഫോം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് റൈറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സിനിമ പരമാവധി 15th റിലീസാണ്. ആ വിവരവും ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. എനിക്ക് ജിത്തു ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സിനിമയുണ്ട്, കഥ കേൾക്കണം എന്ന് പറയുന്നപ്പോൾ പറയുന്നു. അപ്പോൾ ഇത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന റൈറ്ററാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ, കൃഷ്ണകുമാർ റൈറ്ററും പറയുന്ന കൂമൻ, 12th മാൻ എന്നൊക്കെ പറയുന്ന സിനിമയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ത്രില്ലർ സിനിമയായിരിക്കും ഉറപ്പിച്ച്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് സീരിയസ് ആവാം, കൊല ചെയ്യാനോ കൊലപാതകം മറച്ചു വെക്കാനോ ഒക്കെ ആയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു സിനിമയ്ക്ക് റെഡിയാവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഹ്യൂമർ സിനിമയാണെന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ശരി, എന്നാൽ പിന്നെ ഹ്യൂമർ എന്നുള്ള രീതിയിൽ എന്താണ്. പക്ഷേ അത് ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ അതൊരു ഭയങ്കര എന്താ പറയുക, തുടക്കം മുതൽ അവസാനം വരെ ഒരു രസച്ചരട് പൊട്ടാതെ നമ്മളെ ത്രൂ ഔട്ട് ദ സിനിമ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൽ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എബി സക്കറിയ പുഴിക്കുന്നൽ എന്ന് പറയുന്ന ഭയങ്കര പുഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ MD എബി സക്കറിയ. പുഴിക്കുന്നൽ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ 7-8 കമ്പനികളുണ്ട്. എന്തൊക്കെയോ എസ്റ്റേറ്റോ മറ്റേ ട്രാവൽസോ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി. ഈ സക്കറിയ പുഴിക്കുന്നൽ എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ ഈ ആകെ മോനായിട്ടുള്ളത് എബി മാത്രമാണ്. അപ്പോൾ എബിയുടെ ചുമലുകളിലേക്ക് വരും ഈ ബിസിനസ് സാമ്രാജ്യം. അപ്പോൾ അതൊന്ന് ഏറ്റെടുക്കാനുള്ള ബുദ്ധിയോ മെച്യൂരിറ്റിയോ ഒന്നും എബിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ട് പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ മമ്മിയുടെ പ്രഷർ, എങ്ങനെയെങ്കിലും ഓഫീസിൽ പോയിരിക്കണം, നീ ബിസിനസ് നോക്കി നടത്തണം എന്നൊക്കെ ഉള്ള പ്രഷറിൽ അവസാനം ഓഫീസിൽ വന്നിരിക്കുകയാണ്. പുള്ളിയാണെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട് പുള്ളിക്ക്, വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ ഉള്ളൊരു ആഗ്രഹം. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ കമ്പനിയിലേക്കൊന്നും വരാൻ പുള്ളിക്ക് ഒരു തരത്തിലും താല്പര്യമില്ല. അങ്ങനെ പുള്ളി ഓഫീസിൽ വരുന്നു. ഈ പറയുന്ന പോലെ ബാക്കി പുള്ളിക്ക് അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഇട്ടേ പറ്റുള്ളൂ. കാരണം ആൾക്കാർക്ക് ഒരു ബഹുമാനം വേണമല്ലോ. പുള്ളി എന്താണ് എബി സക്കറിയ പുഴിക്കുകൽ ഗ്രൂപ്പിൻ്റെ ഓണറിൻ്റെ മോനാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുള്ളിയെ ബഹുമാനിക്കണം. അപ്പോൾ ബഹുമാനം ചോദിച്ചു വാങ്ങാനുള്ള തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെയാണ് പുള്ളിക്ക്. ഡോർ തുറന്നു കൊടുക്കാൻ ആൾ വേണം. ഡോർ തുറന്നു കൊടുത്തല്ലെങ്കിൽ പുള്ളിക്ക് ദേഷ്യം വരും. ഡോറൊന്നും തുറക്കാത്തത്, കൈകൊണ്ട് ജസ്റ്റ് വലിച്ചാൽ തുറക്കാവുന്ന ഡോറൊക്കെ ഉള്ളൂ.
പക്ഷെ അതൊക്കെ തുറന്നു വരണം ആരെങ്കിലും. ഓഫീസിൻ്റെ അകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം, നട്ട്സ് വേണം, അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ്സ് ഒക്കെയാണ് പുള്ളിക്ക്. ഡോർ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ പുള്ളി അകത്തിരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കില്ല വേണ്ടി, വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ പക്ഷേ അവിടെ വന്നിരിക്കുക, കമ്പനി ആരെങ്കിലൊക്കെ നോക്കി നടത്തി കൂടും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൽ ചെന്ന് വിടുകയും അതെങ്ങനെ ഇവൻ അവസാനം ടാക്കിൾ ചെയ്യും. ഇവനാണെങ്കിൽ ഈ പറയുന്ന പോലെ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടാണ് രാവിലെ ഓഫീസിലേക്ക് വരുന്നത്. പ്രശ്നം ഗുരുതരമായി ഗുരുതരമായി പോകുന്നതോറും കോസ്റ്റ്യൂമൊക്കെ മാറി, ഈ പറയുന്ന കോട്ടൊക്കെ മാറിയിട്ട് ഈ പറയുന്ന ചുവന്ന ടീഷർട്ടും അതിലേക്കൊക്കെ എത്തും പുള്ളി ഓരോ പോയിന്റൊക്കെ എത്തുമ്പോഴേക്കും. അപ്പോൾ പിന്നെ കണ്ടാൽ പറയില്ലേ ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പറയുന്ന പോലീസുകാരെടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പുള്ളി പറഞ്ഞ് സി ബേസിക്കലി ഐ എം എ റിച്ച് മാൻ ഷോ സം റെസ്പെക്ട് എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് റെസ്പെക്ട് ചോദിച്ച് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തും. സി നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ, കണ്ടാലുക്കില്ലെന്നേ ഉള്ളൂ, ഐ എം എ റിച്ച് മാൻ എന്നൊക്കെ എന്നെ സൂക്ഷിച്ചതിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിലെ പുള്ളി മൊത്തം പിന്നെ ഡീൽ ചെയ്യാൻ നോക്കുന്നു. അത് പിന്നെ കോംപ്ലിക്കേറ്റഡായി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോകുന്നു. മറ്റ് ട്രാക്കുകളിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് വന്ന് കയറുന്നു. അവരുടെയൊക്കെ ട്രാക്കുകളുമായിട്ട് ഇതെങ്ങനെ കൂട്ടിമുട്ടുന്നു. ആ കൂട്ടിമുട്ടലുകളൊക്കെ വലിയ വലിയ കേവോസിലേക്കും അവസാനം വലിയൊരു കൂട്ടപ്പൊരിച്ചിലേക്ക് ചെന്നെത്തുന്നതൊക്കെയാണ്. ഇതെങ്ങനെയാണ് എത്തുന്നത്, പുള്ളി ചെന്നുപെടുന്ന പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തിൽ നിന്ന് ഇവരൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പുള്ളിയുടെ പ്രശ്നത്തിലേക്ക് വന്നു വരുന്നത്, അവസാനം ഇതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂട്ടിമുട്ടുന്നത്. അതൊക്കെയാണ് ഈ സിനിമകളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് എന്തായാലും തിയേറ്ററിൽ നിങ്ങൾക്കൊരു എൻ്റർടൈനിങ് സിനിമ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എനിക്കും പ്രത്യേകിച്ച് ജീത്തു ജോസഫ് എന്നൊക്കെ പറയുന്ന ഇത്രയും മെയിൻ സ്ട്രീമായിട്ടുള്ള ഇത്രയും ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. നമുക്കൊക്കെ ഭയങ്കര ഫ്രീഡം തരുന്നു, നമുക്കത് കൃത്യമായിട്ട് ഹ്യൂമറിൻ്റെ മീറ്റർ കൃത്യമായിട്ട് പെർഫോമൻസിലൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് നമുക്ക് ആദ്യം മുതൽ അതിനുള്ള ഹെൽപ്പ് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് തരുന്നു. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വളരെ സോളിഡായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇതിനുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന കോ ആക്ടിസ്റ്റുകളെല്ലാം ഗ്രേസ് മുതൽ സിദ്ധിക്കൊക്കെ ആണെങ്കിലും മനോജേട്ടനാണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും പിന്നെ ചേട്ടനാണെങ്കിലും അജു ചേട്ടനാണെങ്കിലും സൈജു ചേട്ടൻ അങ്ങനെ അൽത്താഫ് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സീനിയേഴ്സായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു ലീഡ് റോൾ ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അതെനിക്കും ഈ പറയുന്ന പോലെ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരുടെയൊക്കെ കൂടെ ഹ്യൂമർ ചെയ്യുന്നു, ഇവരെല്ലാം ഹ്യൂമർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ വന്നിട്ട് നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ആസ് ആൻ ആക്ടർ എനിക്ക് എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ ഒരു പ്രോസസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്ത ഞങ്ങളെല്ലാവരും അവസാനം ഇതിൻ്റെ ഒരു സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു ഹ്യൂമർ സിനിമ എന്നുള്ള രീതിയിൽ വർക്കായി തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ എത്രമാത്രം വർക്കാകുന്നുണ്ടെന്നുള്ള കാര്യം. അത് 15-ാം തീയതി തിയേറ്ററിൽ ഇറങ്ങാനായിട്ട് ഞങ്ങളും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം വേണം. താങ്ക് യു സോ മച്ച്. അടുത്തത് രശ്മിത. ഗ്രേസിന് ഇടക്കിടയ്ക്ക് തെറ്റിപ്പോകും, രശ്മിക എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. രശ്മിത എല്ലാവർക്കും നമസ്കാരം. ഞാനും ബേസിലി പറഞ്ഞ പോലെ ജീത്തു സാറിൻ്റെ ഒരു പടം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഞാനും ആദ്യം പ്രതീക്ഷിച്ചത് ഒരു ത്രില്ലർ പടമാണെന്നാണ്, പിന്നെയാണ് തമാശ മൂവിയാണെന്ന് അറിഞ്ഞത്. അത് ഒരു എക്സ്ട്രാ സന്തോഷം. തമാശ പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയാണ് അറിഞ്ഞത് ബേസിൽ ഇതിൽ നായകനായി വരുന്നത്. ബേസിലെ കൂടെ അഭിനയിക്കാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ മോഹങ്ങ് സഫലമായി. ഭയങ്കര രസമുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ അത്ര തമാശ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല. എൻ്റെ ഇതിൻ്റെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ്. പക്ഷേ ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെല്ലാം കൂട്ടിമുട്ടുമ്പോൾ വരുന്ന സിറ്റുവേഷണൽ കോമഡിയാണ് എൻ്റെ ക്യാരക്ടറിന് വരുന്നത്. അപ്പം അതാണ് എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എല്ലാവരും 15-ാം തീയതി പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.
നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഈ സിനിമയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ല, ഞാൻ അങ്ങനെ മനഃപൂർവ്വം അതിനു വേണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നുമല്ല. ഞാൻ ഇതിനുമ്പ് മൈ ബോസ് ചെയ്തിട്ടുണ്ട്, ഫീൽ ഗുഡ് ആൻഡ് മമ്മി ആൻഡ് മീ എന്ന സിനിമ ചെയ്തിട്ടുണ്ട്, ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു നേരെ ഒരു ടോട്ടലി വേറൊരു ത്രില്ലർ അല്ലാതെ ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ ചെയ്തു. ഇതിനൊക്കെ മുമ്പ് ഈ കൃഷ്ണകുമാർ ഇങ്ങനെ പല കഥകൾ പറയുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു കഥയായത്. അപ്പം അതിൻ്റെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ട് വന്നു. സ്വാഭാവികമായിട്ടും എന്നെ അത് അട്രാക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം അതൊരു ഒരു ഹ്യൂമർ ബേസ്ഡ് ഫൺ സിനിമയായത് തന്നെയാണ്. അതിനകത്ത് തന്നെ എലമെൻസും നല്ലതാണ്. അതിൻ്റെ ഒരു ട്രാക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ എല്ലാ ഇപ്പം ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എപ്പോഴും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹിക്കുന്ന പോലെ, ആസ് എ ഫിലിം മേക്കർ ഐ മീൻ ഞാനൊരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ എപ്പോഴും വ്യത്യസ്തമായ കഥകൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും ഉണ്ട് മനസ്സിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡ്രൈവ് അത് തന്നെയാണ്. പക്ഷേ ബോധപൂർവം ഈ സമയത്ത് അതുകൊണ്ട് ഈ പ്ലേസ് അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്ന അതങ്ങ് ഒരു ഒത്തു വന്നതേ ഉള്ളൂ. സാർ, ഒരിക്കല് നമ്മുടെ ലെവൽ ക്രോസിൻ്റെ പ്രസ് മീറ്റിൽ ആസിഫിനെ എന്ന ആക്ടറിനെ ഒരു വൺ വേഡിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഒരു ഡെയറിങ് ആക്ടർ എന്ന് പറഞ്ഞു. ബേസിലും ഞാൻ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട്. എനിക്ക് പുതിയ വരുന്ന ജനറേഷൻ പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും തന്നെ അതുണ്ടെന്ന് തോന്നും. പക്ഷെ എല്ലാവർക്കും ഇല്ല, ചിലർ ഭയങ്കര ഇൻസെക്യൂറാണ്. അപ്പം ബേസിലും ഞങ്ങളുടെ സംസാരത്തിൽ ബേസിലും ചില ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആസിഫും ബേസിലും ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. ഇവരെ തന്നെ ആസ് ആൻ ആക്ടർ ഞങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടാവണം. അതെന്ത് വലുത് ചെറുത് അല്ലെ പോസിറ്റീവ് നെഗറ്റീവ് അതൊന്നുമല്ല, പെർഫോം ചെയ്യാനുണ്ടാവണം എന്ന് പറയുന്നതാണ്. അപ്പം ആ ഒരു കാറ്റഗറിയിൽ ഈ പറഞ്ഞ പോലെ ഇതുവരെയായിട്ട് ഡയറിങ് അറ്റംപ്റ്റ് എടുത്തിട്ടില്ല, പക്ഷെ ഇത് എടുക്കും ഭാവിയിൽ എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത് തന്നെ ചിരി, അതിനാണ് ഞങ്ങളുടെ ശ്രമം, ആൾക്കാരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക, അതാണ് കാരണം. അപ്പം ആ ഒരു ബേസിക്കലി സിനിമ എല്ലാം എന്റർടൈൻ ചെയ്യണം. അത് പല രീതിയിൽ എന്റർടൈൻ ചെയ്യാം. നമുക്ക് ത്രില്ലർ സിനിമകളിലൂടെ എന്റർടൈൻ ചെയ്യാം, ഹൊറർ സിനിമകളിലൂടെ എന്റർടൈൻ ചെയ്യാം, പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ. അപ്പം അത് തന്നെയാണ്, നിങ്ങളെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ ചിരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ശ്രമമാണ് നുണക്കുഴി. അത് എന്താ പറയുക, അത് ഇതായോ എന്ന് എന്താ പറയുക, അത് ഫുൾഫിൽഡ് ആയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസ് വരുമ്പോഴേ ഞങ്ങൾക്ക് ഇതിന് ഒരു ഇത് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവരും കോൺഫിഡൻ്റ് ആണ്, ഞങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ പ്രേക്ഷകരാണ് വിധിയർത്താക്കൾ, അവരാണ് തീരുമാനിക്കേണ്ടത്. ഒരു കോമഡി എൻ്റർടൈനർ അതാണ്. ഇപ്പോൾ നാഗേന്ദ്രൻ സാറും കൂടി നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ താങ്കൾ ചെയ്ത കഥാപാത്രം വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷറിച്ചിരിക്കുന്നു, റീൽസിലൂടെ ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കഥാപാത്രം വളരെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു, എത്ര റീൽസിലായാലും ശരി ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. ഈ സിനിമയിലെ കഥാപാത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കഥാപാത്രം എത്രത്തോളം അട്രാക്റ്റഡാണ്? ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ആദ്യം സാറിൻ്റെ തമാശ പടമാണെന്ന് വിചാരിച്ചപ്പം, അല്ല കേട്ടപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ ക്യാരക്ടർ നല്ല കോമഡി ചെയ്യുന്ന, ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ബേസിക്കലി നമ്മൾ തമാശ ചെയ്യാൻ തമാശ ചെയ്യുന്ന പോലെ ഉള്ളൊരു ക്യാരക്ടറല്ല. ആ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഭയങ്കര സീരിയസ് ആണ്. പക്ഷേ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് വരുന്നത് എ ബി സക്കറിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ്. ഇയാളുടെ ഈ പറഞ്ഞ ബേസിൽ പറഞ്ഞ പോലെ ക്യാരക്ടർ മനസ്സിലായിരുന്നല്ലോ, കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് പക്വതയില്ലായ്മയും ഒക്കെ ഉണ്ട്. അപ്പം അത് നമ്മുടെ ക്യാരക്ടറെ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന സിറ്റുവേഷനൽ കോമഡീസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ടാണ് പരിപാടി വർക്ക് ആയിക്കണേ. കാരണം ഇത് എപ്പോഴും തമാശ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആക്ടർ നമ്മളെ അതിനൊരു സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ക്യാരക്ടറും ഈക്വലി അത് കയറി വന്നാൽ മാത്രമേ അവരുടെ ഒരു തമാശ ഫീൽ ചെയ്യുകയും നമുക്കൊരു ചിരി വരികയും ചെയ്യുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന കോ ആക്ടേഴ്സ് എല്ലാവരും അതിൻ്റെ അപ്പുറം, നമ്മൾ പ്രതീക്ഷേൻ്റെ അപ്പുറം തമാശ കൊടുക്കുന്ന ആൾക്കാരാണ്.
അപ്പോൾ എനിക്ക് ബേസിലിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്കത് ഫീൽ ചെയ്തത് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സജഷൻ ചോദിക്കാൻ ആ ഫ്രീ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഒരു ഈഗോ ഇല്ല. എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനും നമുക്ക് തോന്നുന്ന സജഷൻസ് പറയാനും നമുക്കൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ ക്യാരക്ടറിന് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പൊ ബേസിൽ നിന്ന ഡയറക്ടറിനെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഒരു വേറൊരു വിഷണറി ഉള്ള ഹോംലി ഒരു ആക്ടർ അല്ലെ, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ചിരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ അങ്ങനത്തെ ഹോംലി ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഇതിലും അതുപോലെ തമാശ നിറഞ്ഞ ഐ എം എ റിച്ച് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ട്രെയിലറിൽ കണ്ടായിരുന്നു. അപ്പം ഈ ക്യാരക്ടർ പേഴ്സണലി നമ്മളൊരു കഥാപാത്രം കേൾക്കുമ്പോൾ നോക്കണ്ടാന്ന് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിലൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേറ്റബിൾ അല്ലേ ആ ക്യാരക്ടർ. കുറച്ചുകൂടെ നമ്മളെപ്പോലെയൊക്കെ കുറച്ച് കാശൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ബേസിക്കലി നമ്മളെപ്പോലെയൊക്കെ ഉള്ള വളരെ റെഗുലർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അയാളുടെ സിറ്റുവേഷൻ അതിലും റിലേറ്റബിൾ ആയിരിക്കും മിക്കവാറും, അയാളുടെ സാഹചര്യം അത് സിനിമ ആണെന്നോ മനസ്സിലാവും. അപ്പോൾ അത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇത് വീണ്ടും ആ ഒരു റെഗുലർ കൈ സിനിമ തന്നെയാണ്. പക്ഷെ അയാളുടെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആ സിറ്റുവേഷൻസിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യേണ്ട ഒരു സ്പേസ് എന്ന് പറയുന്നത്. അത് ആ സിറ്റുവേഷനിൽ എത്രമാത്രം പാനിക്കായിട്ടും ഈ പറയുന്ന പുള്ളി പുറത്തു പറയാൻ പറ്റൂല പുള്ളിയുടെ പ്രശ്നം, പക്ഷേ ഇത് കൺവിൻസ് ചെയ്യണം, ആൾക്കാരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഇതിൽ നിന്ന് ഊരി പോരണം എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പുള്ളി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള രസങ്ങളുണ്ടായിരുന്നു, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ്. ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള സെറ്റിംഗ് ഉണ്ട്, ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം മീറ്ററിൽ എത്ര അളവിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യം, ഹ്യൂമർ ചെയ്യാന്നുള്ള സ്പേസ്. ഇനി നേരത്തെ പറഞ്ഞൊരു കോമ്പിനേഷൻ ഇവരെല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ബേസിൽ നിന്ന് ആക്ടറിനോട് ഈ പറഞ്ഞ റെഗുലർ പേഴ്സൺ അല്ലെ റെഗുലർ ക്യാരക്ടർ എന്നുള്ളത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കാനോ അതുപോലത്തെ കഥാപാത്രങ്ങൾ വരാത്തോണ്ടാണോ? അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ അങ്ങനെയുള്ള ആലോചനകൾ ആദ്യം തുടക്കകാലങ്ങളിലൊക്കെ എല്ലാവരും നമ്മളെ എങ്ങനെയാണ് അറിയുന്നത് ആ ഒരു ക്യാരക്ടേഴ്സ് ആണല്ലോ വരിക. പക്ഷേ ഗോയിങ് ഫോർവേഡ് വേറെ സിനിമകൾ ഇങ്ങനെ നമുക്ക് ഇത് കഴിഞ്ഞ് പുതിയ ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ വേറെ രീതിയിൽ ആലോചിച്ച് തുടങ്ങുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് അത്രയും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടും റെലവൻ്റ് ആയിട്ടും നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെയുള്ള കഥകളും വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. നല്ല സിനിമയുടെ ഭാഗമാകുന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇനി വരാനിരിക്കുന്ന കുറച്ച് സിനിമകളിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. കുറച്ചുകൂടെ വില്ലൻ വേഷങ്ങളിൽ വില്ലൻ ലെവലിലോട്ടൊക്കെ വന്നത് ഈ സിനിമയിലും മലയാളികൾക്ക് പ്രതീക്ഷിക്കാൻ ഒരു ഹ്യൂമർ എലമെന്റ് ഉള്ള ഒരു കഥാപാത്രമാണോ? താങ്കളുടെ പേരെന്താ? എന്റെ പേര് നിപിൻ. നിപിൻ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റുള്ളവർ കൂടെ അവസരം കൊടുക്കണം കേട്ടോ. ഞാൻ ഹ്യൂമർ ആയിട്ട് പറഞ്ഞു, സീരിയസ് ആയിട്ട് പറഞ്ഞു, മറ്റുള്ളവർ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കൊടുക്കണേ. ആ മൈക്ക് കുറച്ച് നേരത്തേക്ക് മറ്റുള്ളവരുടെ ഒന്ന് കൈമാറിക്കാം, അല്ലെങ്കിൽ എന്താ അറിയുമോ വേറെ അവർക്കൊക്കെ ചോദിക്കണമെന്നുണ്ടാവും. അല്ലല്ല, ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. ഈ ഹ്യൂമറെന്നോ വില്ലെന്നൊക്കെ പുറത്ത് കാണുന്ന പ്രേക്ഷകരാണ് ഇതൊക്കെ തീരുമാനിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാക്ടർക്ക് കിട്ടുന്ന കഥാപാത്രം ഒന്ന് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ചിലർ ചോദിക്കും ഇങ്ങനെ ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഇല്ലെന്നൊന്നുമില്ല, നമ്മളെ വിചാരം നമ്മളാണ് നായകൻ എന്നാ. പുറത്തൊരാൾ നിൽക്കണ്ടാവും, ചിലപ്പോൾ അയാളായിരിക്കും നായകൻ. ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ ആക്ടറും ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് ഞാനിതിനകത്ത് ഹ്യൂമറാണ്, ഞാനിതിനകത്ത് വില്ലനാണ്, ഞാൻ നായകനാണ് അങ്ങനെ ആരും ചിന്തിക്കാറില്ല. ആ സമയത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും. ആ സിനിമയുടെ സക്സസിനും ഫെയിലിയറും ഒക്കെ ആ ആക്ടറെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് നമ്മൾ കിട്ടുന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക. കഥാപാത്രം ഹ്യൂമറാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഹ്യൂമർ ചെയ്യുക, അതോ നെഗറ്റിവിറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളതെന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാരോടുമായിട്ടൊരു ക്വസ്റ്റ്യൻ, സിനിമ ഭയങ്കര ഫണ്ണാണ് കോമഡി ആണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണോ എല്ലാരും ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്?
അതല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും. സീരിയസ്നെസ് അല്ല, എല്ലാം നല്ല ഉറക്കം തോന്നുക, അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ്സും, എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങള് തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കണമെന്ന് കരുതി, നിങ്ങളെന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ നിപിൻ, അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ്. നമ്മളിപ്പോ സിനിമയിലെ അഭിനയിക്കുമ്പോ ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ ഇപ്പുറത്തെ ആള് നന്നായിട്ട് ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ലൈവ് ആകുമ്പോ ഞങ്ങൾ ലൈവ് ആവും. ഇപ്പൊ താഴെ നിന്ന് ഭക്ഷണം കഴിച്ചു വന്ന് ഞാൻ പറഞ്ഞ പോലെ കൊണ്ട മധുരവും കഴിച്ച് കയറ്റി. ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്ത പോലും ഇല്ല, പിന്നെ എന്റെ മൂഡ് അങ്ങ് പോയി. സിനിമയുടെ പേരെന്നാ? നുണക്കുഴി. പറഞ്ഞെല്ലാം സത്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊന്നും വിശ്വസിച്ച് നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ പോകണ്ട. എല്ലാവരും സ്വയം ഒന്ന് പറയാൻ നേരിച്ചല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതാണ് അസീസ് പറഞ്ഞത്, ഇനി ക്ലൈമാക്സ് കൂടെ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അസീസിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ഇങ്ങനെ പോവാം. അസീസ്, ഞാന് എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രി എന്നൊക്കെ വന്ന് മിമിക്രി എന്ന് വരുമ്പോ തന്നെ സിനിമ അഭിനയിക്കാന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിലുപരി ജിത്തസാറിനെ പോലത്തെ ഡയറക്ടറിന്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയെ കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല, ഒരു ഫണ് എലമെന്റ് തന്നെയാണ്. കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയത്, ജിത്തസാറിനൊക്കെ പേടിച്ചാണ് പോയത്. പക്ഷെ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു. നമ്മളത്തൊക്കെ സത്യം പറഞ്ഞാൽ സാറ് ഉഗ്ര ആക്ടറും കൂടെ ആണ്, നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുകൂടെ തരും സാർ. അപ്പൊ എന്തായാലും സാറ് പറഞ്ഞേ തരും. പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്ക് തന്നെ പേടിയാണ്. ഇപ്പൊ സാറ് ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു സംഭവത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയായിരുന്നു ആദ്യം. പക്ഷെ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തോളാം പറഞ്ഞു. ചിലത് ചെയ്യാതിരിക്കുമ്പോൾ സാറ് വിളിച്ച് പറയുക ചെയ്യാം, വൈക്കുന്നു അത് ചെയ്യുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. എന്തായാലും പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. പറ ഉച്ചയ്ക്ക് കഴിച്ചല്ലേ? പറയാം, ഞാൻ വളരെ ഹാപ്പിയാണ്. കുറെ നാള് അവസരം ചോദിച്ച് കിട്ടിയ സിനിമയാണ്. ഇതേപോലെ മുന്നേ അവസരം ചോദിച്ച ഒരു സിനിമ കിട്ടി പ്രിയൻസ് ആർ ലാൽ സാർ ഒപ്പം. കാത്തു കാത്തൊരു കോമഡി പടം പ്രിയൻസ് ആർ ലാൽ സാർ കോമ്പറ്റീഷൻ ചെയ്യാന്ന് വെച്ചപ്പോൾ ത്രില്ലർ ആയിപ്പോയി. അങ്ങനെ കാത്തു കാത്ത് ജിത്തു സാറിൻ്റെ പടങ്ങുന്ന ഒരു ത്രില്ലറിയാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയിരുന്നു. പക്ഷേ ഐ ആം വെരി ഹാപ്പി. ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവ് ആണ്. പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോഷ്യൻ്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ചോദിക്കാൻ കിട്ടിയ അവസരമാണ് എനിക്ക് ഈ സിനിമയിൽ. അപ്പൊ ജീതു സാറ് വിളിച്ചപ്പോ ഞാൻ ഇപ്പം ബേസിലും ഗ്രേസും പറഞ്ഞ മാതിരി ആദ്യം പോലീസ് ആയിരിക്കുന്നു ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ് ഈ സിനിമയിൽ. പിന്നെ എൻ്റെ നായകൻ എന്ന് പറയുന്നത് മനോജേട്ടനാണ്. മനോജേട്ടൻ ഇതിലൊരു സിനിമാ നടനായിട്ടാണ്. അപ്പം ആ നടന് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറായിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ഗ്രേസും ബേസിലൊക്കെ ആയിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത്. സിദ്ധിക്കായിട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇവരൊക്കെ പറഞ്ഞത് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണ വിജയിപ്പിക്കും. താങ്ക് യു. അതിച്ചേട്ടാ, എനിക്കൊരു ചോദിക്കുകയാണ്. ഒരു തുണ്ടുപടത്തില് താങ്കൾ വന്നു, വർഷങ്ങൾക്ക് ഇപ്പുറം ഇദ്ദേഹം ഹീറോ ആയി ഈ നുണക്കുടി വരെ എത്തിയിരിക്കുന്നു. ഒരു കോ ആക്ടർ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഈ അത്ഭുതകരമായ വളർച്ച എങ്ങനെ നോക്കി കാണുന്നു? നീ അടുത്തൊരു ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, അതൊന്നും ഞാനങ്ങനെ പൊതുവെ അളക്കുന്നതല്ല. പക്ഷെ വളരെ
നമ്മളെ ഒരാള് അട്രാക്ട് ചെയ്യുന്ന പറയില്ല, ചില ആക്ടേഴ്സിന് ആ പവർ ഉണ്ട് തീർച്ചയായിട്ടും. നമ്മളുടെ ലെജൻഡറി ആക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്ന ഇവിടെ നമുക്ക് ആ പവർ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരായ നമുക്ക്. ആ ഒരു മാഗ്നറ്റിക് പുള്ള് ബേസിൽ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബേസിൽ പല സമയത്ത് എന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ റെപ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇൻസെക്യൂരിറ്റി അല്ല കൺസേൺ, അദ്ദേഹം ഒരു ആക്ടർക്കും വേണമല്ലോ. പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോൾ ജാനേമലിലെ ജോയ്മോനും ജെ എൽ എ രാജേഷും പാലത്തു വരുമ്പോഴും എല്ലാത്തിനും ടോട്ടാലിറ്റി നോക്കുമ്പോൾ വേറൊരാളാണ്. തീർച്ചയായിട്ടും നുടപ്പഴി വരുമ്പോഴും എ ബി എന്ന് പറഞ്ഞ ആളും വേറെ തന്നെ ആയിരിക്കും, ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ വളരെ ആസ്വദിക്കുന്ന ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മലയാളികൾക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ, റേസിലിനെ കാണുമ്പം ആക്കി ആ ചിരി കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാൻ തോന്നും. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. സിദ്ദിഖ് റൈറ്റർ കെ കെ അദ്ദേഹം ആദ്യം പറഞ്ഞു 90s കോമഡി വളരെ എന്ത് തോന്നുന്നു? പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്, കാരണം നമ്മൾ ഒരുപാട് മുമ്പ് അഭിനയിച്ച് ശീലിച്ചൊരു രീതിയുണ്ടല്ലോ, ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പോൾ ഇവർ തമാശ പറയുന്ന രീതിയും ഇവർ അഭിനയിക്കുന്ന രീതിയും ഒക്കെ കുറേ കൂടെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നിന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ. നിങ്ങൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അഭിനയിക്കുന്ന ഒരു ഈസിനെസ്സോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയമായിട്ട് അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു ഏലിയൻ ഫീൽ വരും. അപ്പോൾ ഞാൻ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കറണ്ട് ആയിരിക്കാനാണ്, ഇവരോടൊപ്പം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ അജുവൊക്കെ വന്ന കാലം തൊട്ട് ഞാനുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ള ഒരു കമ്പനി ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ ആദ്യം അജു എൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു അത് ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു ഇപ്പോൾ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ. അവരെപ്പോഴും അങ്ങനെ മാറി നിൽക്കും, അത് അവരുടെ ഒരു മടികൊണ്ടാണ്. ഇപ്പം ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എൻ്റെ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാൻ ഭയമാണ്, കാരണം നമ്മൾ സിനിമയ്ക്ക് പുറത്തു നിന്ന് ഇവരെ നടീനടന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് എപ്പോഴും ഒരു ആരാധനയും ബഹുമാനവും കൂടും. അപ്പോൾ ഞാനെപ്പോഴും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഇവരോട് കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതികൾ മനസ്സിലാവുകയും അതേപോലെ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെപ്പോഴൊക്കെ. അവരുടെ ഒരു പാറ്റേണിലേക്ക് ഞാൻ മാറാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നുള്ളൊരു ചിന്തയും ഭയവുമാണ് എനിക്കുള്ളത്. കഴിഞ്ഞ ദിവസത്ത് നടന്ന പ്രസ് മീറ്റിലൊക്കെ പറയുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സുകൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. അമ്മയുടെ സ്ഥാനത്ത് ഒരു കാർണവർ വന്നപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടപടിയായി തുടങ്ങി എന്നൊരു പറയായിരുന്നു. അപ്പൊ അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, ഒരു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും ആക്ടർ കോ ആക്ടറിന് എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് എന്ന ലെവലിലുള്ള ഒരാൾ ഒരു കാർണവരുണ്ട് എന്ന ലെവലിലൊക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നു, അത് ശ്രദ്ധിച്ചായിരുന്നു. അത്തരം കമന്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും, കാരണം അതൊരു ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ടാണ്. ഇപ്പം അതിൻ്റെ താഴെ വന്ന എല്ലാ കമന്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നത് എന്താ വെച്ചാൽ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന് അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. കാരണം ഇപ്പം നല്ല കമന്റ് വന്നതുപോലെ മോശം കമന്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി. എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചും സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ ഇരിക്കുമ്പോൾ പോലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് ഒരു അവിവേകം വീണു പോകരുത്, കാരണം അത് വീണാൽ അത് റെക്കോർഡഡ് ആണ്. അപ്പം അത് നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലുള്ളൊരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വീഴരുത് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ 100 ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. പിന്നീട് എൻ്റെ വരായകൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്, കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയ ഒരു സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന സിനിമയിലെ നടീനടന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എൻ്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെയും അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ മലയാള സിനിമ നല്ല രീതിയിൽ വളർന്ന ഒരു മോശം വശമുണ്ട്, ഇടയ്ക്ക് ഒരു റിവ്യൂസ് ആയിരുന്നു വിഷയമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനുസാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പടം
ബുക്ക് മൈ ഷോയിൽ ഫുൾ ടിക്കറ്റുകൾ ഉണ്ടായിട്ടും തിയേറ്ററിൽ ചെന്ന് നോക്കുമ്പോൾ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഏജന്റുമാര് അങ്ങനത്തെ കുറെ മിഡിലിൽ നിൽക്കുന്ന ആളുകൾ കുറെ കാശ് മേടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മലയാള സിനിമ നശിച്ചോ, ഒരു സൈഡിൽ നന്നായിട്ട് പോകുമ്പോൾ മറ്റൊരു സൈഡിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് വലിയൊരു ഗ്രാഹ്യമില്ല. ഞാനത് അത്ര ആഴത്തിൽ അതിനെ പറ്റി പഠിച്ചിട്ടില്ല. ഇപ്പം ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും പൊതുവെ തീർച്ചയായും പറയാറുണ്ട്, ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ ചിലപ്പം 60-70 ടിക്കറ്റുകൾ പോയിട്ടുണ്ടാവും, പക്ഷെ തിയേറ്ററിൽ ആളുകൾ കാണാൻ കുറവാണെന്നൊക്കെ തിയേറ്ററുകാർ പറയുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നും കൃത്യമായിട്ട് എനിക്ക് അറിവില്ല. പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നല്ല നല്ല സിനിമകൾ ഒരുപാട് ഉണ്ടാവും. ഒരു നല്ല സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു പ്രീ പബ്ലിസിറ്റി ഇല്ലെങ്കിലോ ഒന്നും അത് സിനിമയെ ബാധിക്കില്ല. ആ സിനിമ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി, അതല്ലെങ്കിൽ അർഹിക്കുന്ന വിജയം അതിന് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജാനമൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഇറങ്ങിയെന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഞാൻ അതിനു മുമ്പ് അതിൻ്റെ ഒരു പ്രീ പബ്ലിസിറ്റിയെ കുറിച്ചൊന്നും ഞാൻ ബോധവാനായിരുന്നില്ല. പക്ഷെ ആ സിനിമ ഇറങ്ങി അതിനെപ്പറ്റി ജാനമൻ ആ സിനിമ ഇറങ്ങി അതിന് കിട്ടിയ അഭിപ്രായം കൊണ്ട് അത് വളർന്നു കയറി വന്നു. രോമാഞ്ചം എല്ലാം അങ്ങനെയാണ്. ഇപ്പം ആവേശം എന്ന് പറയുന്ന സിനിമയിൽ കുറെ നാളായി അതിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അത് തന്നെയാണ് സിനിമയുടെ അൾട്ടിമേറ്റ് വിജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതല്ലാതെ ബുക്ക് മൈ ഷോയിലെ റേറ്റിങ്ങോ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും പറയാം എന്നല്ലാതെ അതല്ല, ജനങ്ങൾ തീരുമാനിക്കും. അവർ നിഷ്പക്ഷരാണ്. നല്ല സിനിമ ഉണ്ടാ കൈയടിക്കുകയും മോശം സിനിമ ഉണ്ടാ പോവുകയും ചെയ്യും. അതിനവർക്ക് ഇനി അവർ വേറൊന്നും ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറില്ല. അവരെ രസിപ്പിക്കുന്ന സിനിമകൾക്ക് കൈയടിക്കുക, മോശം സിനിമകൾക്ക് അവർ പോകും. അപ്പോൾ അത് മാത്രമാണ് ഞങ്ങളെപ്പോഴും കീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. മറ്റ് റെക്കോർഡ്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഞങ്ങൾ അത്രയധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഞാനെങ്ങനെയാ നോക്കിക്കാണുന്നത് അല്ല, വളരെ എന്താ പറയാ, ഈ പുതിയ രീതികൾ അവലംബിക്കാനും പുതിയ പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്താനും കമ്പ്യൂട്ടറുള്ള ഒരു സംവിധായകനാണ്. കാരണം ഇപ്പം പുള്ളി ഒരു പ്രൊജക്റ്റിലേക്ക് പോകുന്നതും അത്യാവശ്യം വളരെ എന്താ ചില്ലറക്കളി അല്ലത്. അപ്പം അങ്ങനത്തെ അടുത്ത ലെവലിലേക്കുള്ള ഹയർ എന്താ പറയുക ഒരു ഇതിലുള്ള സിനിമകൾ ഞാനൊക്കെയാണെങ്കിൽ ഒന്ന് മടിക്കും. പക്ഷെ ബേസിലിനെ പോലെ ഇപ്പോൾ ഒരു അപ്കമിങ് 3 പടം ചെയ്തു അല്ലേ? അപ്പോൾ ആ 3 പടത്തിലും വ്യത്യസ്തമായ പടങ്ങൾ, അത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് വളർന്നു വളർന്നു വരികയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് മിന്നൻ ഡോർലി പോലെ ഒരു പടങ്ങളൊക്കെ എങ്ങനെ കൺസീവ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത് ഭയങ്കര ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ് അത്. അതാണ് ഞാൻ കാണുന്നത്, ഒരു ഡയറിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, പരീക്ഷണങ്ങൾ നടത്താനായിട്ടുള്ള ചെങ്കൂറ്റമുള്ള ഒരു ഡയറക്ടർ. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഗ്രേസ് ആന്റണി, ഉർവശി ചേച്ചി, കൽപ്പന തുടങ്ങിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ താങ്കൾ കമ്പാരിസൺ ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്, അതൊരു ബാധ്യതയല്ലേ? എപ്പോഴെങ്കിലും പെർഫോം ചെയ്യാൻ ക്യാമറയ്ക്ക് മുമ്പിൽ എത്തുമ്പോൾ ഒരു ടെൻഷൻ ഫീൽ ചെയ്യാറുണ്ടോ? പെർഫോമൻസ് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. കാരണം എല്ലാവരും ഇത് ചോദിക്കുമ്പോഴുള്ള മറുപടി ഓൾറെഡി ഞാൻ പറഞ്ഞു. അത് ആ ഒരു ടൈമിലേ ഉള്ളൂ. അത് ഇപ്പൊ തമാശ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം വന്നത്. അടുത്ത ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ആൾക്കാരത് മറന്നിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോവും. അപ്പൊ ഒന്ന് കഴിഞ്ഞ് അതിനെ അവിടെ വിട്ട് അടുത്ത വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ അത് എടുക്കുന്നുള്ളൂ. അല്ലാതെ പോകുന്ന വർക്കിലെല്ലാം അതിന്റെ ഒരു ഭാരം കൊണ്ടുപോവുക, അതേ ഒരു ഇമേജ് കൊണ്ടുപോവുക, അവരിങ്ങനെ പറഞ്ഞു ഞാൻ ഇതേ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല. ഒന്നത് കഴിഞ്ഞു അത് വിട്ട് അടുത്ത വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് ശരിക്കും ഉണ്ടല്ലോ. അതിന് ചിലര് കൊടുക്കുന്ന ഇത് ഒരു വിശേഷി അല്ലെങ്കിൽ അൽമ ചേച്ചി പോലെ അവർ അങ്ങനെയല്ല. അത് അവര് ഭയങ്കര വേഴ്സറ്റൈൽ ആക്ടർ. പൊതുവെ സ്ത്രീ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീ അവര് ആക്ട്രസസ് ഹ്യൂമർ ചെയ്യുന്നത് വളരെ കുറവാണ്. അവരത് ചെയ്യുമായിരുന്നു. ആ ലീഗിലേക്ക് ഒരാൾ വന്നു. പക്ഷെ ഗ്രേസിനെ സംബന്ധിച്ചോളം ഗ്രേസിന് ഗ്രേസിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അല്ലാതെ അവരെ പോലെ അഭിനയിക്കുന്നില്ല. ആ വേഴ്സറ്റാലിറ്റിയിലാണ് അവർ ആ ഇതിൽ വന്നിരിക്കുന്നത്. ഇല്ല
അജയന്റെ രണ്ടാം മോഷണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനും നോക്കി കാണുന്ന ഒരു സിനിമയാണത്. ഈ പറയുന്ന ഓണത്തിനാണ് റിലീസ്. എന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ജിതിൻ ലാൽ ആണ് അതിന്റെ ഡയറക്ടർ. കുഞ്ഞിരാമായണത്തിലും ഗോദയിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ സന്തോഷം കൂടെ ഉണ്ട്. അതുകൂടാതെ ടൊവീനോ ലീഡർ റോളിൽ അഭിനയിക്കുന്ന സിനിമ എന്നുള്ളൊരു അത് കൂടുതൽ സന്തോഷം കൊടുക്കുന്നുണ്ട്. പിന്നെ ഔട്ട് ആൻഡ് ഔട്ട് ടൊവീനോ സിനിമയാണത്. അവൻ മൂന്ന് ക്യാരക്ടർ മൂന്ന് റോളുകൾ ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ത്രൂ ഔട്ട് ടൊവീനോ സിനിമയാണ്. ജിതിൻ കുറെ കഷ്ടപ്പെട്ടിട്ട് 7-8 വർഷമായിട്ട് ആ സിനിമയുടെ പിന്നാലെയാണ്. അത്രയും സ്കെയിലില്ലാത്ത സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും ബജറ്റൊക്കെ വെച്ചിട്ട് ഒരു ഇത്രയും ടെക്നീഷ്യൻസിനെ കൺവിൻസ് ചെയ്യണം, പ്രൊഡ്യൂസേഴ്സിനെ കൺവിൻസ് ചെയ്യണം, ആക്ടേഴ്സിനെ കൺവിൻസ് ചെയ്യണം. ഇതെല്ലാം ഒരു 8 വർഷത്തെ ജേണിയാണ് അവൻ്റെ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ. എപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്, 2 വർഷം മുമ്പ് കണ്ടാണ് ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും സമയം എടുത്തു, അത് പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓണത്തിന് വരുന്നു. ഫൈനലി അത് തിയേറ്ററിലേക്ക് എത്തുന്നു, ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആ സിനിമ ഈ പറയുന്ന പോലെ അതിൻ്റെ VFX അതിൻ്റെ സ്കെയിലും ആക്ഷനും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു വലിപ്പമുണ്ട്. അത് തലവരെ മാറ്റും എന്നുള്ള കാര്യം നമുക്ക് സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ അവർ അതിൻ്റെതായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു എഫേർട്ട് അവരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ എഫേർട്ട് സത്യസന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ നമ്മൾ വിശ്വസിക്കുന്നത്. ഫാമിലി സിനിമയാണ്, ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫാമിലി ഇതൊരു പ്രോപ്പർ ഫാമിലി സിനിമ തന്നെയാണ്, അതിന് സംശയമില്ല. ഇത്ര ആക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ ഹ്യൂമറൊക്കെ ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഹ്യൂമറൊന്നും അല്ല. തീർച്ചയായിട്ടും അതൊരു ഫാമിലി കോമഡി എൻ്റർടൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 100% അതിലൊരു സംശയം. ബാക്കിയുള്ള എല്ലാവർക്കും നല്ല പ്രായമുണ്ട് മോനെ, ഫെസിലിന് മാത്രം പ്രായമില്ലാത്ത. അതൊരു കോംപ്ലിമെന്റ് കൊടുത്തതാണ് ഗ്രേസിന്, ഞങ്ങളും സമ്മതിച്ചത്. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചത്. ഇനി ഞങ്ങളൊക്കെ വേറെ ഒരു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഓടി വന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങളുടെ ഭാഗത്തുള്ള ശ്രമം വളരെ വലുതാണ്. അത് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ട് പ്രേക്ഷകർക്ക് ഈ സിനിമ കാണണം എന്നൊരു തോന്നലുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രചാരണം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയോട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.